عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت حيلتنا، أعظنا يا رسول الله صلى الله عليه وسلم، انظرنا يا رسول الله صلى الله عليه وسلم، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الضجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله، عند فضل رحمة للعالمين، أشرف الخلق وبابا سيدنا محمد رسول الله صلى الله عليه وسلم. تنقل شرفه نهي برد بنا صالحي قلقه ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസുമായി ഇവിടെ നടന്നു വരുന്ന സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ മറ്റ് സ്ഥാപനങ്ങളുമായി പ്രത്യേകിച്ച് ബായാർ സ്വലാത്ത് മജ്ലിസുമായും മലപ്പുറം കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വിടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞി തങ്ങളൽ ബുഖാരി ഉൾപ്പെടെ ഷെയ്ഖുനാ താജുൽ അലമ നൂറുൽ അലമ അടക്കം ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറിഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കള് എന്റെ കേരളന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരന്മാര് സാധുവായി ഞാൻ കൂടുതലൊന്നും സംസാരിക്കൂല.
നമ്മുടെ സ്നേഹിതൻ അബ്ദുൽ ജബ്ബാർ സഖാഫി ഇവിടെ മണിക്കൂറുകളോളം സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞു പ്രഗത്ഭരായ പ്രഭാഷകരെല്ലാം ഇവിടെ ഉണ്ട്. മള്ളൂര് സൈദി നമ്മുടെ ഹാഫിദ് അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സ്നേഹികൾ യുവ പണ്ഡിതന്മാർ പ്രഭാഷകന്മാർ ഇവിടെ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റേ ഈ പരിസരത്ത് മള്ളൂരിന്റെ സ്ഥാപനമല്ല നമ്മുടെ സ്ഥാപനം തന്നെയാണ്. ആ മഹത്തായ സ്ഥാപനവും നമ്മുടെ ഹാഫിദ് അബ്ദുൽ മജീദ് സഖാഫിയുടെ സ്ഥാപനം അടക്കം സുന്നത്ത് ജമാഅത്തിന്റെ ധാരാളം സ്ഥാപനങ്ങൾ ഈ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അതെല്ലാം വളർത്തി തരട്ടെ. സൈദിയുടെ അസാസ് സ്ഥാപനം ഉൾപ്പെടെ അല്ലാഹു നമ്മുടെ മുഴുവൻ സ്ഥാപനങ്ങളും ഇസ്സത്തിലാക്കി തരട്ടെ. പ്രയാസങ്ങളെല്ലാം റബ്ബേ നീ നീക്കി തരണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് ഇവിടെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ സാധുവായ ഞാൻ ഇവിടെ വന്നിരുന്നു മർക്കസ് ദാഅവത്തുൽ ഇസ്ലാമിയ്യ. അങ്ങനെ നാമകരണം ചെയ്തിട്ടാണ് ഷേഖുന മൊഹീസുന വന്മള ഉസ്താദ് ഉൾപ്പെടെയുള്ള അലമാക്കളുടെ ആശീർവാദത്തോടെ ബായാറു സലാത്തിന്റെ സ്റ്റേജിൽ വെച്ച് അങ്ങനെ പേര് പറഞ്ഞു നിർദ്ദേശിക്കുകയും അങ്ങനെ തുടക്കം കുറിച്ച് വളരെ ഭംഗിയായി ഭൗതിക നിലയിൽ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് ഇസ്ലാമിക മതവിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് വളരെ അച്ചടക്കത്തോടെ ദീനിയായ അറിവ് നൽകി പരിപൂർണമായി ഇസ്ലാമിന്റെ അച്ചടക്കം ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്കറിയാം മുസ്ലിം പെൺകുട്ടികളുടെ ഒക്കെ വഴിതെറ്റിയ ജീവിതം പ്രയാസകരമായ അവസ്ഥകൾ സ്വന്തം മതത്തിൽപ്പെട്ടവരുടെയും അന്യമതത്തിൽപ്പെട്ടവരുടെയും കൂടെ കറങ്ങി നടക്കുകയും ഭൗതിക പഠനത്തിന്റെ കോളേജുകളിലേക്ക് രാവിലെ പുറപ്പെട്ട് കുറഞ്ഞ മണിക്കൂറുകൾ കോളേജുകളിൽ ഉണ്ടായി സഹപാഠികളുടെ കൂടെ ഒക്കെ ടൗൺ കറങ്ങി വേണ്ടാ വൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ ദുഷ്കരമായ അവസ്ഥയാണ് ദൈനംദിനം നമുക്ക് അറിയാനും കേൾക്കാനും കഴിയുന്നത്. ആ അവസ്ഥകൾക്ക് മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇതുപോലുള്ള സ്ഥാപനങ്ങളും അഹ്ലു സുന്നയുടെ യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തിയിട്ട് ദീനിയായ പരിശുദ്ധ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിൽക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ട് അവർക്ക് പഠനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആ മഹത്തായ സ്ഥാപനത്തിന്റെ കീഴിൽ തന്നെയാണ് ഇവിടെ ഒരു സ്വലാത്ത് മജ്ലിസിന്റെ ഉദ്ഘാടനം നടത്തി തരണം എന്ന് ഇവിടത്തെ സ്ഥാപന ഭാരവാഹികൾ പറയുകയും അങ്ങനെ ഇന്ന് ഈ ദിവസത്തേക്ക് ഡേറ്റ് നിശ്ചയിച്ച് സാധുവായ ഞാനും ഈ മജ്ലിസിൽ ഞാൻ ഇന്ന് പോകണം മലപ്പുറത്തേക്ക് വളരെ അത്യാവശ്യമുണ്ടെന്ന്
നിൽക്ക്, ഞങ്ങൾ മിനിഞ്ഞാന്ന് എറണാകുളം ജാമിയ അഷ്അരിയയിലെ ഹബ്ബുർ റസൂൽ കോൺഫറൻസ് ബുധനാഴ്ച കഴിഞ്ഞ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പരിപാടി കഴിഞ്ഞ് ചെന്ന് നോക്കുമ്പോ 1.5 മണിക്കൂറോളം ട്രെയിൻ ലേറ്റ് ആണ്. അങ്ങനെ അവിടെ ഇരുന്ന് വ്യാഴാഴ്ച 10 മണി ആയപ്പോഴാണ് ഉപ്പളയിൽ തുടങ്ങിയത്. വയറിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു സെക്കൻഡ് പോലും കണ്ണടക്കാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ ഇന്നലെ ബാലഹന്നൂര് പരിപാടിയിലേക്ക് പോവുകയും ബാലഹന്നൂരിൽ നിന്ന് രാത്രി 12 മണി 1 മണിക്ക് ശേഷം പുറപ്പെട്ടു ഇന്ന് സുബഹിക്ക് ബായാറിലെത്തി. അൽഹംദുലില്ലാ, ഈ സന്തോഷകരമായ അവസ്ഥയിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് മജ്ലിസിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങായതുകൊണ്ട് ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിലേക്ക് ഒരു മുതൽക്കൂട്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് സാധുവായ ഞാൻ ഇവിടെ വന്നെത്തിയത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കബൂലാക്കി തരണം. റഹ്മാൻ, എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാനെ. ധാരാളം ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. ഈ സ്റ്റേജിന്റെ മുൻനിരയിലിരിക്കുന്ന നമ്മുടെ സ്നേഹികളെല്ലാം ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. നമ്മുടെ പിലിക്കില അബ്ബാസ് ഉൾപ്പെടെ ഖത്തറിലെ റഹീം ഷാദി, അങ്ങനെ തുടങ്ങി കൂളൂർ ഹാലിസ് ഉൾപ്പെടെ അങ്ങനെ ധാരാളം നമ്മുടെ മജ്ലിസുകളിൽ സമ്മേളിക്കുന്ന നിരവധി ആളുകൾ ഈ മഹത്തായ മജ്ലിസിലും സ്റ്റേജിലും സദസ്സിലും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ സർവ സ്നേഹബന്ധങ്ങളും അൽ ഹബ്ബു ഫില്ലാ എന്ന നിലക്ക് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗത്തിലെത്താൻ നീ ഞങ്ങൾക്ക് കാരണമാക്കി തരണം റഹ്മാനെ. ആ വലിയ മഹബ്ബത്തിന്റെ നമ്മുടെ ഈ മജ്ലിസിൽ വന്നെത്തിയ പ്രിയപ്പെട്ട ഇവിടുത്തെ MLA മൊയ്തീൻ ബാബ സാഹിബ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖരടക്കം നമ്മുടെ ഈ വേദിയിലുണ്ട്. അല്ലാഹു സന്തോഷം നൽകട്ടെ. റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത്, അത് ചെറിയ വിഷയം അല്ല, അത് വളരെ മഹത്വമുള്ള കാര്യമാണ്, വലിയ ഷറഫുള്ള വിഷയമാണ്. നിങ്ങൾ അറിയണം, ബഹുമാനപ്പെട്ട ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച മലപ്പുറം ജില്ലയിൽ എടപ്പാളിനടുത്ത് പൊന്നാനിക്കടുത്ത് കാഞ്ഞിരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ പരിപാടി കഴിഞ്ഞ് പുത്തൻപള്ളി പുന്നയൂർക്കുളം ഹബ്ബുർ റസൂൽ സദസ് കഴിഞ്ഞ് രാത്രി 2.5-3 മണിക്ക് തിരിച്ചു പോരുമ്പോൾ വെളിയക്കോട് എന്ന് പറയുന്ന മഹത്തായ നാട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, വണ്ടിയൊന്ന് നിർത്ത്. അങ്ങനെ വണ്ടി നിർത്തി. ആ പാദരാത്രിയിൽ ആയിഷത്തുൽ റസൂൽ ഉമർ ഖാദിൽ ബിലങ്കൂത്തി ഖദ്ദസല്ലാഹു സുബ്ഹുൽ അസീസ് അവിടത്തേക്ക് ഫാത്തിഹ ഓതി അവിടുന്ന് ദുആ ചെയ്തു. ഞാൻ പറഞ്ഞത്, ആ വലിയ മഹാൻ, വലിയ കറാമത്ത് കണ്ട മഹാനല്ലേ, ജയിലിൽ അകപ്പെടുത്തിയിട്ട് പാദരാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ജയിൽ അടച്ചുപൂട്ടിയ ജയിലിൽ നിന്നതാ അകത്താക്കിയ ആള് കാണുന്നില്ല, ഒരാളും ജയിൽ തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷേ ഉമർ ഖാദർ റളിയല്ലാഹുവിന് പുറത്താണ് നാട്ടിൽ അറിയപ്പെട്ട ഷുഹറത്തായ താരിഖാണ്, ഞാൻ അത് പറയുന്നില്ല, വളരെ പ്രസിദ്ധിയായ ചരിത്രമാണ്, അവിടുത്തെ വലിയ കറാമത്താണ്. ആ മഹാനടക്കമുള്ള സ്വാലിഹീങ്ങൾ ലോകത്തോട് പറയുന്നു, മക്കളെ നിങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടണോ, എന്നാൽ
حب النبي ومضحه خير العمل وعصى الله به يبلعه الأمل أعمالك للأجو مهتم الله عمل أدو أطاف سيدنا محمد رسول الله صلى الله عليه وسلم تنقل سنهك لنا തങ്ങള മധു ചെയ്യലാണ്. നീ ക്യാൻസർ അടക്കം രോഗത്താൽ പ്രയാസപ്പെടുന്നുണ്ടോ? കിഡ്നി തകർന്ന് ഡയാലിസിസ് ബ്ലോക്കായിട്ടുണ്ടോ? മാറ്റിവെക്കാൻ ഡോക്ടർമാര് നിർദ്ദേശിച്ചിട്ടുണ്ടോ? മക്കളില്ലാതെ വിഷമിക്കുന്നുണ്ടോ? കടം കൊണ്ട് ടെൻഷൻ അടിക്കുന്നുണ്ടോ? വീടില്ലാതെ പ്രയാസപ്പെടുന്നോ? ജോലിക്കാര്യത്തിലും പെൺമക്കളെ വിവാഹത്തിലും അങ്ങനെ തുടങ്ങി ഏതെല്ലാം ദുനിയാവിന്റെ പ്രയാസങ്ങളുണ്ടോ? മരിക്കുന്ന സമയത്ത് ഈമാനോടെ തങ്ങളെ കണ്ട് തപസ്സുമിൽ പിരിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഖബറിൽ അദാബില്ലെന്ന് നിനക്ക് സലാമത്ത് വേണോ? അവിടെ ഹബീബിന്റെ സ്വാഗതം കിട്ടണോ? സ്വീകരണം കിട്ടണോ? മഹ്ശറയിൽ അർശിന്റെ തണൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നോ? ഹബീബായ തങ്ങളുടെ ക്ഷറഫാക്കപ്പെട്ട കരം കൊണ്ട് വിതരണം ചെയ്ത് വലിയ ഷറഫുള്ള മഹാന്മാരായ സഹാബത്ത് അതാ നൽകി പാരായണം ചെയ്യുന്ന, നൽകി വിതരണം ചെയ്യുന്ന ഹൗദുൽ കൗസർ കുടിക്കാൻ ആശയുണ്ടോ? സ്വർഗത്തിൽ തങ്ങളെ ജിവാറിൽ ചാൻസ് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ വിശ്വാസി ജനങ്ങളെ, നിങ്ങളറിയണം, അഅമാലുകളിൽ ഏറ്റവും മഹത്തമുള്ള അമൽ അത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദഹ് ചെയ്യലാണ്. ആ സ്നേഹമദഹ് കൊണ്ട് നടക്കാത്ത വിഷയം ഇല്ല, ദുനിയാവിലില്ല, ആഖിറത്തിലില്ല. അതാണ് മഹാന്മാര് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചത്. അവർക്ക് എവിടെ നിന്ന് കിട്ടി ഈ ആശയം? ആ വലിയ സ്നേഹമദ്ഹിന്റെ ബഹുമാനമുള്ള വലിയ കാര്യമാണ് സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ ദിവസം ബായാറ് സ്വലാത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജബാർത്ത കാഫി ഉൾപ്പെടെയുള്ള, മള്ളൂർ സഹദി ഉൾപ്പെടെയുള്ള എല്ലാ നമ്മുടെ സ്നേഹികളും ഒരു സ്വലാത്തും നടക്കാതെ ബായാറിൽ വരുന്നവരാണ്. ഈ നാട്ടുകാരെല്ലാം ബായാറിൽ വരുന്നവരല്ലേ ഈ സദസ്സിൽ ഭൂരിഭാഗം? നിങ്ങൾക്കറിയില്ലേ ബായാറിൽ കാസർഗോഡ് ജില്ലക്കാര് മാത്രമാണോ? അല്ല, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ആളുകൾ രാജ്യത്തിന്റെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബായാറിലേക്ക് എന്തുകൊണ്ട് ഒഴുകിയെത്തുന്നു എന്നറിയുന്ന ചിന്തിക്കുമ്പോൾ, വലിയ വലിയ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് തിരുവനന്തപുരം RCC ഹോസ്പിറ്റലിൽ നടക്കും, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ CMC ഹോസ്പിറ്റൽ ഉൾപ്പെടെ ബോംബെയിലെയും ബാംഗ്ലൂരിലെയും മണിപ്പാലിലെയും നിങ്ങളുടെ ബാംഗ്ലൂരിലെ KMC ഹോസ്പിറ്റലിൽ അടക്കം വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെട്ടിട്ട് വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയിട്ടത് 4th സ്റ്റേജ് കഴിഞ്ഞ് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിപ്പിടി ൊണ്ടുവരുന്ന അവസ്ഥയിൽ ഒരു ശ്വാസത്തിന്റെ മിടിപ്പ് മാത്രം ബാക്കി നിൽക്കേ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആയിരങ്ങൾ അള്ളാഹ് സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാഴ്ചയില്ലാത്ത പതിനായിരങ്ങള്, അങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പതിനായിരങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകിയിട്ടുണ്ട്. സംസാരിക്കാത്തവരെ സംസാരിപ്പിച്ചിട്ടുണ്ട്, നടക്കാത്തവരെ നടത്തിയിട്ടുണ്ട്,
കിഡ്നി മാറ്റി വെക്കാൻ പറഞ്ഞവർക്ക് മാറ്റി വെക്കാതെ, മജ്ജ മാറ്റി വെക്കാൻ പറഞ്ഞവർക്ക് മാറ്റി വെക്കാതെ, കൈകാലുകൾ അടക്കം അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞിട്ട് മുറിച്ചു മാറ്റാതെ, ശരീരത്തിൽ മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ആ ഓപ്പറേഷൻ ചെയ്താൽ 30% പോലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട കുടുംബത്തിന് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഫിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ ബഹുമാനത്തോടെ നാം കാണുന്നത് എത്രയോ പിഴച്ച ആശയങ്ങളിൽ, ബിദ്അത്തിന്റെ ആശയങ്ങളിൽ മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീ ജമാഅത്ത് സലഫി ഉൾപ്പെടെയുള്ള കപട ആശയങ്ങളിൽ ജനങ്ങളുടെ ഈമാനെ താളം തെറ്റിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ അകപ്പെട്ട ആളുകൾ പരിശുദ്ധ യഥാർത്ഥ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിലേക്ക് വഴിമാറിയിട്ട് ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലെത്തിപ്പെട്ട 1000 വിഷയങ്ങൾക്ക് മീതെ നമസ്കാരം ജീവിതത്തിൽ നിർവഹിക്കാതെ, ജുമുഅ നമസ്കാരം പോലുമില്ലാതെ, റമദാനിലെ നോമ്പ് അനുഷ്ഠാനമില്ലാതെ, കള്ളിന്റെയും കഞ്ചാവിന്റെയും ഹാൻസിന്റെയും പാൻപരാഗിന്റെയും ബ്രൗൺ ഷുഗറിന്റെയും ലഹരിയുമായി ഇടപെട്ടിട്ട് വേണ്ടാത്ത ഗുണ്ടാസത്തുകളിലും ക്വട്ടേഷൻ സംഘങ്ങളിലുമൊക്കെ അകപ്പെട്ടിട്ട് ആ തിന്മകൾ മുഴുവനും നിർത്തൽ ചെയ്തിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് ഉൾക്കൊണ്ടിട്ട് മജ്ലിസുകൾ വന്നെത്തി സകല തിന്മകളും തെറ്റുകളും മാറ്റിവെച്ച് ഈമാനോടെ തഖ്വയിലായി കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കാനും ഇസ്ലാമിനെ പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ ജീവിച്ച് തങ്ങളുടെ മഹബ്ബത്തിലായി മദ്ഹിലായി കഴിഞ്ഞുകൂടുന്ന ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ അവസ്ഥകൾ നമുക്ക് പറയാനുണ്ടെങ്കിൽ നാം ഒരു കാര്യം അറിയണം. ഇത് തന്നെയാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഇസ്ലാമിന്റെ ദാഴ്വത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ഉപദേശം നൽകിയ സയ്യിദുന മുആദ് തങ്ങളെ ഹബീബായ തങ്ങളെ വിട്ടുപിരിയുന്ന മാനസികമായ വേദന ഗുരുവര്യരും കൂടിയായ തങ്ങൾ ശിഷ്യരായ മുആദ് തങ്ങളുടെ കൽബിൽ നിന്ന് വായിച്ചെടുത്തിട്ട് ആ വേർപിരിയാൻ തങ്ങളെ വിട്ടുപിരിയുന്ന സങ്കടം മാനസികമായി തകർന്ന മനസ്സ് വേദനിച്ച് പ്രയാസപ്പെടുന്ന മുആദ് തങ്ങളോട് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, യാ മുആദ് നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല. ലഅ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഓ മുആദ്, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം ഫുൽഗിയാൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവസത്തക്കാളും നിങ്ങൾക്ക് ഏറ്റവും മഹത്തരം നിങ്ങളുടെ ദഅവത്താണെന്ന് ഹബീബ് റഹ്മത്തുല്ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടാണ് ഇൽമില്ലാത്ത ഈമാനും തഖ്വയും വറഉം പറഞ്ഞ സാധുക്കളായ നാമൊക്കെ ഈ പരിശുദ്ധ ദീനിന്റെ ദഅവത്തിന്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ട് ഇതുപോലുള്ള മജ്ലിസുകൾ ബായാറു സലാത്ത് ഉൾപ്പെടെ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നടത്തി വരുന്ന മലപ്പുറം ജില്ലയിലെ 10,000 ഞങ്ങളുടെ ആശാ കേന്ദ്രമാകുന്ന മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ മജ്ലിസ് ഉൾപ്പെടെ ഞങ്ങൾ നടത്തി വരുന്ന സകല മജ്ലിസുകളും അഹ്ലു സുന്നയുടെ പണ്ഡിത സദാത്തുക്കൾ നടത്തി വരുന്ന സകല സംരംഭങ്ങളും ദുനിയാവ് ചിന്തിച്ചിട്ടല്ല, ആഖിറത്തിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അതുമാത്രമല്ല, ജീവിതത്തിൽ സംഭവിച്ച പോരായ്മകളൊക്കെ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങളുടെ മഹബ്ബത്ത് കൊണ്ട് മദ്ഹ് കൊണ്ട് റഹ്മാനായ റബ്ബ് അഫ്വ് ചെയ്തിട്ട് മരിക്കുന്ന സമയം വുളൂഹിലായി സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ ഹബീബിന് അറിഞ്ഞ് ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞിട്ട് കലിമ ചൊല്ലി മരിക്കാൻ ഇത്തരം മജ്ലിസുകൾ പ്രവർത്തനങ്ങൾ കാരണമാകുമെന്ന വലിയ പ്രതീക്ഷയിലാണ്. ഖാലിഖായ അല്ലാഹ്, നീ ഞങ്ങളെ കബൂലാക്കി ഞങ്ങളെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണം. റഹ്മാനേ,
ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ആര് ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ കഴിയണം. അവിടുത്തെ പിടുത്തം ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയാണ് ഞങ്ങളുടെ ജീവിതം ഈ പരിശുദ്ധ അഹ്ലു സുന്നക്ക് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നത്. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണം റഹ്മാനെ, നീ ഞങ്ങൾക്ക് ഹിഫ്ദ് നൽകണം റഹ്മാനെ, നീ ഞങ്ങളെ സലാമത്താക്കി തരണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസികളെ, ആ റഹ്മത്തുൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്ത് സകല പ്രശ്നത്തിനും പരിഹാരമാണ്. ഇത് സ്വലാത്ത് മജ്ലിസിന്റെ ഉദ്ഘാടന വേദിയായതുകൊണ്ട് എല്ലാ ഉസ്താദുമാരും പറയുന്നത് പോലെ ഇന്നത്തെ വെള്ളിയാഴ്ച ഉച്ചക്ക് ഇന്ന് കഴിഞ്ഞ ഉച്ചക്ക് നാം നിർവഹിച്ച ജുമുഅ നിസ്കാരത്തിൽ ആ ളുഹറിന്റെ രണ്ട് റക്അത്തിന്റെ മഖാമിൽ നിൽക്കുന്ന ജുമുഅ ഖുതുബയില്ലേ, ആ ജുമുഅ ഖുതുബയിൽ രണ്ടാമത്തെ ഖുതുബയിൽ എല്ലാ ഖതീബുമാരും അതാ വിശ്വാസികളോട് മഹാന്മാരെ പുകഴ്ത്തി പറഞ്ഞ് അതാ ഖുലഫാഉ റാഷിദുകളുടെ പേര് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആനിലെ ഒരു വലിയ ബഹുമാനമുള്ള ആയത്തോതി കേൾപ്പിക്കുന്നു. അത് അഹ്സാബ് സൂറത്തുൽ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ ബഹുമാനമല്ല മദ്ഹ് ചെയ്ത് പുകഴ്ത്തി പറഞ്ഞ വലിയ ഷറഫുള്ള ആയത്താണ് കേട്ടോ. الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. എന്താണ് ആയത്തിൽ പറഞ്ഞത്? സകല മുഫസ്സിറുകളും ആ ആയത്തിന്റെ തഫ്സീറിൽ എഴുതി വെച്ചു, നിക്ഷയം അല്ലാഹുവും അവന്റെ മലായികത്തും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേൽ സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹുവിന്റെ ആഹ്വാനം അറിയണം. ഇങ്ങനെ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയും മറ്റൊരു ഇബാദത്തിലും ഇല്ല. പരിശുദ്ധ ഇസ്ലാം ഏതാണെന്ന് ഇസ്ലാമിനെ കുറിച്ച് വിവരണം അന്വേഷിച്ചുകൊണ്ട് മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങൾ ഉൾപ്പെടെയുള്ള അസ്ഹാബ് ഇരിക്കുന്ന മജ്ലിസിലേക്ക് കടന്നു വന്നത് ഒരു വലിയ ഹദീസ്. ഞാൻ കുട്ടികൾക്ക് മിഷ്കാത്ത് ഓതി കൊടുക്കുമ്പോ ആ ആയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് പറയാറുണ്ട്. കുന്നാ ജുലൂസൻ അൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ തല അലൈന റജുലുൻ എന്ന് തുടങ്ങുന്ന ഹദീസ്. ഞങ്ങൾ തങ്ങളെ ഹദറത്തിൽ ഇരിക്കുമ്പോ ആ വന്നത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന്. അതുകൊണ്ട് ഞാൻ മറ്റ് ആ വിശേഷണങ്ങൾ പറയുന്നില്ല. അങ്ങനെ തങ്ങളുടെ കാൽമുട്ടിനോട് വന്ന വ്യക്തിയുടെ കാൽമുട്ട് ചേർത്തിയിട്ട് തങ്ങളോട് പറഞ്ഞു, അഖ്ബിർനി അനിൽ ഇസ്ലാം, അവിടെ നിലക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് വിവരണം നൽകണമെന്ന്. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു, അൽ ഇസ്ലാം അന്ത ശഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദുർ റസൂലുള്ളാ വ തുഖീമുസ് സലാ وتؤتي الزكاة وتصوم رمضان وتحج البيت إن استطعت إليه سبيلا. إسلام النال شهادة بريلان أذي أشهد أن لا إله إلا الله أئمة أذن برني وأشهد أي أحضر نان منس الحضراك وربك النو أن لا إله إلا الله عبادة نرحن رب ما ترمي هلو رحمة للعالمين آية تنمل الله من رسولان النو نان منس الحضراك وربك النو. ഒന്നാമത്തെ ഷഹാദത്തിന് ശേഷം നമസ്കാരം പറഞ്ഞതിന് ശേഷം നോമ്പും സക്കാത്തും പറഞ്ഞ് ഹജ്ജ് പറഞ്ഞിട്ട് ഈ ഇസ്ലാമിന്റെ മഹത്വമുള്ള കാര്യങ്ങളൊന്നും അല്ലാഹു ചെയ്തു അല്ലെങ്കിൽ മലായികത്ത് ചെയ്യുന്നു, അല്ലാഹു ചെയ്തത് കൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന അമ്ര് എന്ന ഒരു കൽപ്പന പരിശുദ്ധ ഖുർആനിലോ വിശുദ്ധ ഹദീസുകളിലോ റബ്ബ് ചെയ്തു എന്ന നിലക്കുള്ള ഇസ്ലാമിൽ പ്രേരിപ്പിക്കുന്ന ഒരു കൽപ്പന. മറ്റൊന്നും
നമുക്ക് കാണാൻ കഴിയുന്നില്ല, കഴിഞ്ഞിട്ടില്ല. എന്നാൽ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അത് നിസ്കാരം പോലെ അല്ല. കാരണം ഒരാളെ നിസ്കരിച്ചാൽ അവരെ കുറിച്ച് അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെടുന്ന ആളാണെന്ന് പറയാം. ഹജ്ജ് ചെയ്താലും ഇത്തോഅത്തുല്ലി അംരിഹി അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. സകാത്ത് കൊടുത്താലും നോമ്പ് നോറ്റാലും അവരെ കുറിച്ച് ഇത്തോഅത്തുല്ലി അംരിഹി അള്ളാഹുക്ക് വഴിപ്പെടുന്ന ആളെന്ന് പറയാം. അതേ സമയം റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുമായി വലിയ ബഹുമാനം നിലനിൽക്കുന്ന ബഹുമാനമുള്ള തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാണല്ലോ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് സ്വലാത്ത് ഹബീബിന്റെ മേൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരലാണ്, റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരലാണ്. ഇങ്ങനെയുള്ള വലിയ ബഹുമാനമുള്ള രണ്ട് വിഷയങ്ങൾ നിലനിൽക്കുന്ന മഹത്വമുള്ള ഒന്നാണ് സ്വലാത്ത്. ജനങ്ങളെ, ആ സ്വലാത്ത് കൊണ്ട് തീരാത്ത ദുഃഖങ്ങളില്ല, സുഖപ്പെടാത്ത കാര്യങ്ങളില്ല, നേടിയെടുക്കാനാവാത്ത വിഷയങ്ങളില്ല, പൂർത്തിയാകാത്ത ഒന്നുമില്ല. അത് പായാർത്ഥങ്ങൾ പറയല്ല. ഞാൻ എത്രയോ സദസ്സിലിതും സ്വലാത്തിന്റെ ബഹുമാനമുള്ള സദസ്സായതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ സ്വലാത്തിന്റെ മഹിമ മനസ്സിലാക്കാൻ പറയാണ്. റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾ പറയുന്ന സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ദുനിയാവിൽ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. ഈ ആശയം ഒരു മുസ്ലിം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ മുസ്ലിമും അതാ അമ്പലത്തിൽ പോയി സ്വളകം ചൊല്ലിയിട്ട് ജപങ്ങൾ അതാ ചൊല്ലിയിട്ട് നൂലും അതുപോലെ തകിടും അതുപോലെ മഞ്ഞളും അതുപോലെ ഭസ്മവും അതുപോലെ മറ്റ് പൂജാ കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ട് രോഗം സുഖപ്പെടാൻ വേണ്ടിയോ മക്കളെ കല്യാണം നടക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ് ഉയരാൻ വേണ്ടിയോ അല്ലെങ്കിൽ വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അയൽവാസികളെ കുടുംബക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ അത്തരം ഹൈന്ദവ പൂജകളും ഹൈന്ദവ ആരാധനകളും ഒരു മുസ്ലിം നടത്തി കഴിഞ്ഞാൽ അവരുടെ അമലുകൾ മുഴുവനും അന്ന് പൊളിച്ചു കളയുന്നു. മാത്രല്ല മഹാന്മാര് പറയുന്നു അവരുടെ ഈമാൻ തെറ്റി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥ വരെ സംഭവിക്കുന്നു. അതുകൊണ്ട് അത്തരം സിഹറിന്റെ അത്തരം പൂജകളും ഹോമങ്ങളും അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയതല്ല. മുസ്ലിമീങ്ങൾക്ക് സകല പ്രശ്നത്തിനും ഖുർആനുണ്ട്. ആ ഖുർആനിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ആ തങ്ങളുമായി ബന്ധം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ദിക്റാകുന്ന സ്വലാത്തുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് സകലത്തിനും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ. ഓ വിശ്വാസികളെ, സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. ഇന്നാ ഉലന്നാസി ബീ അക്സറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സന്തോഷം പറഞ്ഞില്ലയോ. ആ
തങ്ങളെ കൽബിൽ നിറക്കൂ, അവിടുത്തെ മഹബത്ത് ഉൾക്കൊള്ളൂ. മഹാന്മാർക്ക് സ്ഥാനം കിട്ടിയത് തങ്ങളെ സ്നേഹം കൊണ്ടാണ്. സ്വഹാബത്തിന് ദർജ കിട്ടിയത്, അതേ ആരിഫീങ്ങൾക്ക് ഖദർ കിട്ടിയത്, ഉലമാഅന് കബൂലിയത്ത് കിട്ടിയത്, ഔലിയാക്കൾക്ക് വലിയ മഖാം കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്. മഹബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം വർദ്ധിക്കാനുള്ള ദിക്റാണ് സ്വലാത്ത്. അതുകൊണ്ടാണ് ഇത് ധാരാളം മുത്തഅല്ലിമുകളുള്ള സദസ്സല്ലേ. നാം നമ്മുടെ കുട്ടികൾക്ക് പള്ളി ദർസുൽ ഫിഖ്ഹിന്റെ കിതാബായി ഓതി കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുള്ള രചിച്ച ഫതുഹുൽ മുഈനില്ലേ, ആ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ ബഹുമാനപ്പെട്ടവർ എഴുതി വെക്കുന്നു, വഅവ്വലു വാജിബിൻ അലൽ ആബായി ഹത്താ അലൽ അംരി ബിസ്സലാഹ് തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. അതേ രക്ഷിതാക്കൾക്ക്, ഉമ്മ വാപ്പ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്ക് മക്കളുടെ മേലിൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് പഠിപ്പിക്കൽ വുജൂബായ നിർബന്ധമായ കാര്യമേതാണ്? അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ്. തങ്ങൾ അവതരിച്ച മക്കയെ സംബന്ധിച്ച്, ആ തങ്ങൾ ജനിച്ച മക്ക, അവിടെ നിന്ന് വിശ്രമിക്കുന്ന മദീന, അങ്ങനെ അവിടുത്തെ മഹത്തുക്കളായ ജത്തുമാർ അജ്ദാദുകൾ, അങ്ങനെ അവിടുത്തെയുമായി ബന്ധപ്പെട്ട വലിയ ബഹുമാനമുള്ള മഹബത്തിന്റെ വിഷയം ചെറിയ ഇളം കൽബുകളിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ ഇട്ടുകൊടുത്താൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ചെറുപ്പത്തിലെ തങ്ങളെ ഹബീബ് ഉൾക്കൊണ്ട ഒരു കുട്ടിയും പിന്നെ പുത്തനാശയത്തിൽ അകപ്പെടില്ല, കള്ളുകുടിയനാവില്ല, കഞ്ചാവ് വലിക്കാരനാകില്ല, ഹാൻസ് വെക്കില്ല, പാൻപരാഗ് ചവക്കില്ല, മധു ചവക്കില്ല, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് ചെറുപ്രായത്തിൽ തന്നെ കൽബിൽ നിറച്ച് അങ്ങനെ വളർന്നു വലുതായി വന്ന ഒരൊറ്റ മുസ്ലിം പെണ്ണും ഏത് ഭൗതിക പഠനം നടത്താൻ ഏത് കോളേജുകളിലേക്ക് പോയാലും അതേ സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്നവരും അല്ലെങ്കിൽ പുറത്തുള്ളവരും ഏത് രൂപേണാണെങ്കിലും സ്വന്തം മതത്തിലും അന്യമതത്തിലും പെട്ട പുരുഷന്റെ കൂടെ കറങ്ങി നടക്കാനും അവരുമായി അവിഹിത ബന്ധം നിലനിർത്താനും അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും മിസ്കാളുകളിലും മെസ്സേജുകളിലും ആ സ്നേഹബന്ധങ്ങൾ നിലനിർത്തി വ്യഭിചാരത്തിലായി ജീവിക്കുന്ന വളരെ ശൂന്യമായ നന്യമായ വൃത്തികെട്ട ജീവിതം നയിക്കാൻ ഒരു മുസ്ലിം പെണ്ണും തയ്യാറാകില്ല. ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും പതറിപ്പോയിട്ട് ദീനീ വിഷയങ്ങളിൽ നിന്ന് അകന്ന് തോന്നിവാസങ്ങളിൽ അകപ്പെടാനുള്ള വലിയ കാരണം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനം അറിയാത്തത് കൊണ്ടാണ്, ആ തങ്ങളെ മനസ്സിലാകാത്തത് കൊണ്ടാണ്, ആ തങ്ങളെ സ്നേഹം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, ഓ മുസ്ലിം ചെറുപ്പക്കാരികളെ, ഹറാം സ്റ്റോപ്പ് ചെയ്യണേ, ഹറാം നിർത്തൽ ചെയ്യണേ. വദക്കിറ ഫൈന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന ഖുർആൻ പറഞ്ഞതുപോലെ ഇത് റഹ്മത്തുൽ ലിൽ ആലമീനായ സദസ്സായതുകൊണ്ട് തങ്ങളെ മജ്ലിസ് ആയതുകൊണ്ട് എന്റെ വോയിസ് ലൈവായും നേർക്ക് നേരെയും കേൾക്കുന്ന സകല പെൺകുട്ടികളോടും ഞാൻ പറയുന്നു, അഫ്ളുൽ അൽമി ഇൽമുൽ ഹാൽ എന്ന നിലക്ക് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഖുർആൻ അംഗീകരിക്കുന്നുണ്ടോ? എന്നാൽ മുസ്ലിം പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത്തരക്കാരെ, ആ ദുഷിച്ച ജീവിതം ശീലിച്ച മുഴു സഹോദരിമാരെയും അല്ലാഹ് ശപിച്ചിട്ടുണ്ട്, ഹബീബായ തങ്ങൾ ശപിച്ചിട്ടുണ്ട്, മലായികത്ത് ലഅനത്ത് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങൾ മുഴുവനും അവരെ ശപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരോ
പെൺമക്കളോ പെങ്ങന്മാരോ ഉമ്മമാരോ ഈ രൂപേണ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന പ്രവണത പതിവാക്കുന്നുണ്ടെങ്കിൽ ഓ ഉത്തരവാദിത്തപ്പെട്ട പുരുഷന്മാരെ, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരെ ഉപദേശിക്കാൻ, അവരെ നിലക്ക് നിർത്താൻ, അവരെ നരകത്തിൽ നിന്ന് അകറ്റി സ്വർഗീയ അഹലുകാരിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണേ. ഉമ്മമാരെ നിങ്ങൾ ഹറാമ നിർത്തൽ ചെയ്യണേ, പരിഷ്കാരം സ്റ്റോപ്പ് ചെയ്യണേ. സിനിമയും സീരിയലും തോന്നിവാസങ്ങളും അതേ അല്ല പൊരുത്തപ്പെടാത്ത മാപ്പിളപ്പാട്ട് ഉൾപ്പെടെയുള്ള ആസ്വദനങ്ങളുമായി മൊബൈലുമായിട്ട് ഇടപെടുന്ന മുസ്ലിം പുരുഷന്മാരെ, മുസ്ലിം സഹോദരിമാരെ, നെറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ ഹറാമ ഏത് കണ്ട് ആസ്വദിക്കാനും ഒരു സെക്കൻഡ് മതിയല്ലോ. ആ നിലക്ക് അല്ല പൊരുത്തപ്പെടാത്ത കാഴ്ച കണ്ട് നീ ഇടപെട്ട് ആസ്വദിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നിന്നെ വെറുതെ വിടൂല. ദുനിയാവിലും ആഖിറത്തിലും കടുകടുത്ത പരീക്ഷണത്തിന് പുറമേ വലിയ വലിയ ശക്തമായ അദാബുകൾക്ക് പുറമേ ശക്തമായ ശക്തമായ വലിയ വലിയ ശിക്ഷ കൊണ്ട് അല്ലാഹു സെക്കൻഡ് ഇടപെടാതെ റബ്ബ് ശിക്ഷിക്കുമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? ഹദീസ് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? അയ്മത്ത് സകലവും നമുക്ക് കാര്യങ്ങൾ അറിയിച്ചു തന്നിട്ടില്ലേ? അതുകൊണ്ട് ഹറാമായ ജീവിതം ജീവിതത്തിൽ നിന്ന് വഴിമാറ്റിയിട്ട് ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, പലിശയുമായിട്ട് ഇടപെടണ്ട. സബ്ഉൽ മുവിഖാത്തിൽപ്പെട്ട ഏറ്റവും വലിയ തെറ്റാണ് പലിശ ലോൺ ഇൻട്രസ്റ്റ് പട്ടി. ആ പലിശയുമായി ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ അവർക്ക് പരാജയമല്ല അതില്ല. അങ്ങനെ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ഒരൊറ്റ വക്ത നമസ്കാരം ഖളാക്കാതെ, അയൽവാസികളുമായി പണങ്ങാതെ, കുടുംബബന്ധം മുറിക്കാതെ, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്താതെ, ഭാര്യമാരെ ആക്രമിക്കാതെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങളെ കെട്ടിയ സ്വന്തം നിങ്ങളെ ഭർത്താക്കന്മാരില്ലേ, നിങ്ങളെ പുരുഷന്മാരില്ലേ, നിങ്ങളെ ആണുങ്ങളില്ലേ, അങ്ങനെ നിങ്ങളെ സ്വന്തം ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കുന്ന നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ എതിരുമുട്ടുന്ന സ്വഭാവമുള്ള സ്ത്രീകളില്ലേ, സഹോദരിമാരില്ലേ, യുവതികളില്ലേ, ഉമ്മമാരെ, നിങ്ങൾ എത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല, എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല, എത്ര ഉംറ ഹജ്ജ് ചെയ്തിട്ടും കാര്യമല്ല. സ്വന്തം ഭർത്താക്കന്മാരെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അവരെ പൊരുത്തക്കെടലായി, അവരുടെ ഇഷ്ടക്കെടലായി നിങ്ങളുടെ മൗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ അമലുകൾ മുഴുവനും അല്ലാ തള്ളിക്കളഞ്ഞു. റഹ്മത്തുൽ ആലമീൻ തങ്ങൾ പറയുന്നു, അവൾ നരകത്തിന്റെ അവകാശിയ. അതേസമയം ഫർളുകളും ആവുന്നത് പോലുള്ള സുന്നത്തുകളും മറ്റ് വിഷയങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ച് അച്ചടക്കത്തോടെ സ്നേഹത്തോടെ ഈമാനോടെ അതബോടെ ജീവിക്കുന്ന പെണ്ണ് അവളുടെ മൗത്ത് സംഭവിക്കുമ്പോൾ ഭർത്താവ് അവളെ തൊട്ട് സന്തോഷത്തിലാണ്. എന്നാൽ അവൾ സ്വർഗത്തിലാണ്, ഭർത്താവിന്റെ തൃപ്തിക്കടലാണെങ്കിൽ ഹിയമിൻ അഹലിന്നാർ, നരകത്തിന്റെ അവകാശിയാണ്. അതുകൊണ്ട് ഭർത്താക്കന്മാരോട് മാന്യമായിട്ട് പെരുമാറണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ചെറിയ കുട്ടികളോട് വാത്സല്യം വേണം. ഇന്ന് അരുംകൊലകൾ കൊലപാതകങ്ങൾ വർദ്ധിച്ച കാലമാണ്. ഹക്കും ബാത്തിലില്ലാതെ ജീവിക്കുന്ന ജനങ്ങളാണ്. ആരും ആരെ കുറിച്ചും എന്തും പറയാനും ചെയ്യാനും ഒരു വിഷമമില്ലാത്ത കാലമാണ്. ആസ്വദിക്കുന്ന കാലം, വേണ്ടാത്തത് പറഞ്ഞ് രസിക്കുന്ന കാലം, വേണ്ടാത്ത നിലക്ക് ജീവിക്കുന്ന കാലം, എല്ലാം തിന്മകൾ തിന്മകൾ വർദ്ധിച്ച് വർദ്ധിച്ച് വന്നപ്പോൾ കാറ്റെന്ന പേരിലും പുതിയ പുതിയ പേരുകളിൽ കാറ്റുകളെ സംബന്ധിച്ച് വലിയ വലിയ പരീക്ഷണങ്ങൾ കാറ്റുകളെ കൊണ്ട് അല്ല പരീക്ഷണം നൽകുന്നില്ലയോ?
ഇത്തരം ഹറാം വർദ്ധിച്ചു കഴിഞ്ഞാൽ പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്നാൽ, അതേ വ്യഭിചാരം വർദ്ധിച്ചു കഴിഞ്ഞാൽ വീടായ വീടുകളിൽ മുഴുവനും നാടായ നാടുകളിൽ മുഴുവനും വ്യഭിചാരം അരങ്ങേറുകയല്ലേ. വ്യഭിചാരം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ലഹരിക്ക് അടിമകളല്ലേ. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ, ഉമ്മവാപ്പനെ തരം താഴ്ത്തുന്ന കാലഘട്ടം വന്നാൽ, അങ്ങനെ ഓരോന്നോരോ തണ്ണി പറഞ്ഞ് റഹ്മത്തുല്ലാലമീൻ പറയുന്നു. ഉമ്മത്തി ഈ സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ എത്ര സ്ഥലത്താണ് മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീ ജമാഅത്ത്, സലഫി, ഇനി ആരെല്ലാം ഏതെല്ലാം പുതിയ പേരുകളിൽ വരുമെന്ന് നാം പ്രതീക്ഷിക്കണം. അങ്ങനെയുള്ള അവസ്ഥയിലാണ് പൂർവകാല മഹാന്മാരെ തള്ളിപ്പറഞ്ഞ്, ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞ്, അവരെ കറാമത്ത് നിഷേധിച്ച് മഹാന്മാരായ മുജ്തഹിദുകളായ അയ്യിമത്തുകളൊക്കെ തരം താഴ്ത്തിയിട്ട് ഞങ്ങളെന്നെ ഖുർആനിന്റെ ആളുകൾ, ഞങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ എന്ന അവകാശവാദവുമായി ഭീകരവാദവും തീവ്രവാദവും കൂട്ടുപിടിച്ചിട്ട് മുസ്ലിം ഉമ്മത്തിന്റെ ഈമാനെ കബളിപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന ഇത്തരം പുത്തനാശയക്കാർ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടതാ അത്തരം വോയിസുകൾ കേൾക്കാൻ ഇടവരുന്നു. എന്നാൽ റഹ്മത്തുല്ലാലമീൻ പറയുന്നു, ഈ അവസ്ഥകളൊക്കെ നിങ്ങൾക്ക് കാണാനിട വന്നാൽ പ്രതീക്ഷിക്കാനാണ് തങ്ങൾ പറഞ്ഞത്. അതേ കാറ്റുകൾ പുതിയ പുതിയ പേരിൽ ഇങ്ങനെ ഓരോന്ന് ബലാകൾ പരീക്ഷണങ്ങൾ ഇങ്ങനെ അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തെറ്റ് കാരണം ചെറിയ ചെറിയ കുരുന്നുമക്കൾ, കിടാക്കളടക്കം ശക്തമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. മിണ്ടാപ്രാണികളായ നാൽക്കാലി മൃഗങ്ങൾ പോലും കടുകടുത്ത പരീക്ഷണം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ജനങ്ങളെ ഹറാം നിർത്തണം, അള്ളാഹുവിനെ തഖ്‌വ ചെയ്യണം, ഹബീബിനെ കൽബിൽ നിറക്കണം, ഈമാനോടെ വറയിലായി സൂക്ഷ്മതയിലായി മഹാന്മാര് ജീവൻ കൊടുത്ത് കൈമാറിയ ദീനിനെ അതിനെ കളങ്കപ്പെടുത്താതെ ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹബ്ബത്തിൽ സമർപ്പിക്കണേ. മഹാനരായ ഉസ്താദ് ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അസീസ് തങ്ങളെ അനുസ്മരിക്കുന്ന വിശുദ്ധ റബീഉൽ ആഖിർ മാസമല്ലയോ, ആ വലിയ വലിയ മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കളൊക്കെ ഈ ഉമ്മത്തിന് നൽകിയ സന്ദേശം എന്താണ്? അവര് ദുനിയാവിനെ വില വെച്ചില്ല, അവര് ദുനിയാവിന്റെ പിറകിൽ ഓടിയില്ല, അവര് ദുനിയാവിനെ കൂട്ടുപിടിച്ചില്ല. അവര് ലോകത്തോട് ഉപദേശം നൽകിയത് ഈ ദുനിയാവ് നശിക്കുന്ന ലോകാണ്. ഇവിടത്തെ ഉമ്മവാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കള് നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല.
അതേ സമയം വൽ ആഖിറതു ദാറുൽ ഖുലൂദ് ശാശ്വതമായ ലോകം അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ഉപയോഗിക്കുക. അതിനുവേണ്ടി ഞാൻ ജനങ്ങളോട് പറയുന്നു, നമ്മെ സ്വഹാബത്ത് തങ്ങൾക്ക് സമർപ്പിച്ചതുപോലെ ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ് സ്വഹാബത്ത് തങ്ങൾക്ക് സകലവും സമർപ്പിച്ചില്ലേ, അതുപോലെ നമ്മെ സമർപ്പിക്കൂ റഹ്മത്തുല്ലിൽ ആലമീൻ തങ്ങൾക്ക്. അങ്ങനെ തങ്ങൾക്ക് സമർപ്പിച്ച് ഹബീബിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിച്ച് തഖ്വയിൽ ജീവിച്ച് കഴിഞ്ഞാൽ അവര് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് തങ്ങൾ പറയുന്നു. അതേ സമയം തങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ തള്ളിയിട്ട് ഈമാനില്ലാതെ തഖ്വയില്ലാതെ താന്തോന്നിയായി ജീവിച്ചു കഴിഞ്ഞാൽ അവരാണ് വിലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകാർ. യഥാർത്ഥ ഇസ്ലാമാകുന്ന സുന്നി പ്രസ്ഥാനത്തിൽ അഹ്ലു സുന്നയുടെ ഉലമാഇന്റെ സാദാത്തുകളുടെ സംഘടനകളുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലി ഇൻഷാ അല്ലാഹ് പതിനായിരങ്ങളുടെ ആശാ കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ സാധുവായ ഞാൻ എന്റെ നാട്ടിൽ നടത്തി വരുന്ന കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന ജനുവരി 1 തിങ്കളാഴ്ചയാണ് മലപ്പുറം കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്ത് മജ്ലിസ്. സൗകര്യപ്പെടുന്ന ആളുകൾക്ക് അങ്ങോട്ട് വരാവുന്നതാണ്. 10,000 സമ്മേളിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ബായാൽ സലാത്ത് മജ്ലിസ് ഇൻഷാഅല്ലാഹ് ജനുവരി മാസം 19-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. മജ്ലിസുകളിൽ വരാൻ മറക്കരുതെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ധാരാളം സഹോദര സഹോദരിമാർ ഈ മജ്ലിസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും സഹായിക്കുകയും സഹകരിക്കുകയും ദ്വാരക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ദുആ ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ. ഏത് രോഗികളുണ്ടോ നീ ശിഫ നൽകണം റഹ്മാനെ. നല്ല കർണാടകത്തിൽ ഇങ്ങനെ ഒരു മൈക്ക് കിട്ടില്ല. നല്ല മൈക്ക എവിടെ പോയാലും കർണാടകയിലും പോയാലും വേജറാ സംസാരിക്കാൻ. കാരണം അവിടെ ഒരു പ്രസംഗം നടന്ന പിന്നെ വേറൊരു പരിപാടി പോയി പ്രസംഗിക്കാൻ കഴിയില്ല. അത്രത്തോളം ഇവിടെ വേദന ചങ്കിലുള്ള വേദന. ഇവിടെ നല്ലൊരു മൈക്ക്. ഈ മൈക്കിന്റെ ആളുകൾക്ക് അള്ളാഹ് സന്തോഷം കൊടുക്കട്ടെ. മൈക്ക് നല്ലതാന്ന് പറയുമ്പോ ഞാൻ സൗണ്ട് കുറച്ചുകൊണ്ട നമ്മുടെ ഭാഷ തിരിയാത്ത. അതെ, ഇവിടെ ഇനി എല്ലാ മാസവും ഇവിടെ സ്വലാത്ത് നടക്കും. അതിന്റെ ഒരു ഉദ്ഘാടന സദസ്സാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും അവസാനത്തെ ഞായറാഴ്ച ഇവിടെ സ്വലാത്ത് നടക്കും. ആ സ്വലാത്തിൽ നിങ്ങളെല്ലാവരും കൂടണം. അള്ളാഹു കബൂലാക്കി തരും.
നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന തന്നിട്ടുണ്ട്. സ്ഥാപന നിർമ്മാണ ആവശ്യവുമായി ബന്ധപ്പെട്ട് ജെല്ലി റസാഖ് ഹാജി 15 ലോട് ബദർവാജി 50 ചാക്ക് സിമന്റ് നേരത്തെ പറഞ്ഞല്ലേ, ഇസ്മായിൽ 15 ചാക്ക് സിമന്റ്, എം പി ഷാഫി 100 ചാക്ക് സിമന്റ്, പുത്തുമോണ ഹാജി 25,000 രൂപ, ബഷീറാജി 50,000 രൂപ, വേറൊരു ബഷീറാജ് കൃഷ്ണാപുര 50,000 രൂപ, അവരെല്ലാം ഇവിടെ തന്നു. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ. സ്വർണം തന്ന സഹോദരിമാരും സഹോദരന്മാരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് മന്ദിരിച്ച തേന് ഒരു 100 രൂപയിൽ കുറയാത്ത സംഖ്യ കൊടുത്ത് എല്ലാവരും ഓരോ തേന് അവിടുന്ന് അങ്ങോട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ഇത് വേണ്ട സമയമായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ മതി. ഇനി ആരെങ്കിലും ഒരു 10,000 രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി തരാൻ പറ്റിയ ആരെങ്കിലും ഒരാൾ ബർക്കത്തിന് ൊടുക്കട്ടെ, അല്ലാ സന്തോഷം നൽകട്ടെ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ബദർവാജി 10,000, അല്ലാഹു ഇനി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ, റാഹത്ത് നൽകണം റഹ്മാനെ. വേറെ റഷീദ്, അല്ലാഹുവേ റഷീദിന് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, ഖൈറ് നൽകണം റഹ്മാനെ, സലാമത്ത് നൽകണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്ഥാപന പുത്തുമോൻ ഹാജി കുഞ്ഞി ഹാജി 5,000 രൂപ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, പുത്തുമോൻ ഹാജി 10,000 രൂപ അല്ലാഹുവേ ഇനി ഖൈറും ബർക്കത്തും ആഫിയത്തും നൽകണം റഹ്മാനെ. ഇൻഷാഅല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു. ആരും വെള്ളം മന്ദിരിക്കാൻ ഇങ്ങോട്ട് കാണിക്കരുത്. മരണപ്പെട്ട ബാബന്റെ പേരിൽ ദ്വാരക്കാൻ ഒരാൾ 5,000 രൂപ അല്ലാഹുവേ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. സ്ഥലം ഇതിനു വേണ്ടി സൗകര്യപ്പെടുത്തിയ ആളുകൾക്കൊക്കെ നീ മേഗാ ഹോൾ, ആ ബാപ്പ മരിച്ചുപോയി, 10,000 റുപ്യ തന്ന് അല്ലാഹു അവനെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. ഇതിന്റെ ഉടമകൾക്കൊക്കെ നീ റഹ്മത്ത് ചെയ്യണം റഹ്മാനെ. ഇനി ദ്വായയിലേക്ക് വരെ എല്ലാരും ദ്വാരക്കാൻ വേണ്ടി ഇങ്ങോട്ട് അടുത്ത് വരിക. ഈ തേന് അവിടെ പെണ്ണുങ്ങളെ വാർത്തകൾ കൊടുത്താൽ മതി മോനെ. ആരും ഇനി മന്ദിരിക്കാൻ വേണ്ടി കുപ്പി വെള്ളം വെള്ളം ഇങ്ങോട്ട് മന്ദിരിക്കാൻ കാണിക്കണ്ട. ഈ സദസ്സിൽ വെച്ച വെള്ളം തന്നെ ബർക്കത്തുള്ള വെള്ളമാണ്. ആ തേന അങ്ങോട്ട് പെണ്ണുങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. ദുആന്റെ സമയത്ത് ആരും ദുആയിലല്ലാതെ മറ്റൊരു വിഷയത്തിൽ ഏർപ്പെടരുത്. എല്ലാവരും ഇങ്ങോട്ട് ഒന്നും കൂടെ അടുത്ത് വരാം. ഒരു 3 സ്വലാത്ത് ഉറക്കച്ചില്ല. സല്ലല്ലാഹു اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام احمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا أعذنا أنظرنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد
وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا فدشت مجلس من حبيبا صلى الله عليه وسلم تنقل القرى اللمحان ما رسيلة ياكي من لك ويرتي كيغل خائبا كذا قبولك الرحمن ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹുബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം. റഹ്മാനെ അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാഹ് അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം. അല്ലാഹ് ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാഹ് സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാഫാക്കണം. റഹ്മാനേ ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല. അല്ലാഹ് ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല. അല്ലാഹ് ദോഷങ്ങൾ കാരണം പലാകൾ പരീക്ഷണങ്ങൾ നൽകല്ല. അല്ലാഹ് ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല. റഹ്മാന് നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം. അല്ലാഹ് കിബ്ര ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം. റഹ്മാൻ يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكرك عند قلب حياتك رب الله ايمان ايتي ترنم الله تقوى ايتي ترنم الله نافيا علمنا ورضي بكنا الله ورعي ايتي نلنرتنا الله حرام اللهم ننغل رجم بدتنا الله حرام ما يبند بدتي ننغل نشب بك الله الله ننغل عزتني قوتنا مرت الله رب ننغل عيب غلني مركنا الله نتا سوالحي غلا ننغل كاولا كترنا الله ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാർ മശായിഖന്മാർ ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച എത്രയോ ആളുകൾ ബായാറു സലാത്തിന് കൊല്ലങ്ങളായിട്ട് ഞാന് തുർക്കലിക്കുള്ള സമയത്ത് അന്ന് മുതൽ ഈ കഴിഞ്ഞ സ്വലാത്ത് വരെയും ഒരു സ്വലാത്തും മുടങ്ങാതെ നമ്മുടെ സ്നേഹിതൻ മള്ളൂർ അഷ്റഫ് സയദി എല്ലാ സ്വലാത്തിനും ബായാറുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടാവും
ഈ സ്നേഹികളായ പണ്ഡിതന്മാരെല്ലാം ഉണ്ടാകും. അങ്ങനെ സഹദീന്റെ ഇവിടെ മള്ളൂരിൽ നമ്മുടെ ഒരു സ്ഥാപനം പറയുന്ന സ്ഥാപനം, ആ സ്ഥാപനം നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണം. ഈ സ്ഥാപനം ഏറ്റെടുക്കണം. അതുപോലെ മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളും എല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെല്ലാം ഏറ്റെടുക്കണം. അങ്ങനെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി പ്രവർത്തനങ്ങളുമായി ബായാറ് സ്വലാത്ത് അടക്കം എന്റെ നാട്ടിലെ മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനേ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നീ നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കാലവീക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ട് എത്ര രോഗികളെയാണ് സാധുക്കളായ ഞങ്ങൾ കാണുന്നത്. സാധുവായ ഞാൻ എന്റെ നാട്ടിൽ മലപ്പുറം കാടാമ്പുഴ അവിടെ എല്ലാ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഉണ്ടാകുമ്പോൾ രാത്രി തന്നെ ഒരു മണിക്കും രണ്ടു മണിക്കും നിന്നിട്ട് ആളുകൾ ക്യൂ നിൽക്കും. അവര് കണ്ടുപോകലുള്ള ഉച്ചക്ക് ശേഷമാണ്. അങ്ങനെ ഓരോ ദിവസവും 10,000 മീതെ ആളുകൾ അവിടെ ഞങ്ങളെ സമീപിച്ച് സങ്കടപ്പെട്ട് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം ഒരു 15 ആംബുലൻസിൽ ഞാൻ കയറി. അതിന്റെ തലേ ദിവസം തിങ്കളാഴ്ച 12 ആംബുലൻസിൽ കയറി. നിരവധി ക്യാൻസർ ബാധിച്ച് ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും വയറുപോയിട്ടും പല അവസ്ഥയിൽ കിഡ്നി തകർന്നിട്ടും ആക്സിഡന്റിൽ പെട്ടിട്ടും അബോധാവസ്ഥയിലും സ്വബോധത്തിലും ഒക്കെയായി ഞങ്ങളെ സമീപിച്ച് ഞങ്ങളുടെ ഹളറത്തിൽ വരുന്നവർ സാധുക്കളായ ഞങ്ങളെ കണ്ടിട്ടല്ല. ഞങ്ങൾ ഇൽമില്ലാത്തവരും ഈമാനും അമലും തഖ്വയും വറയും കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രതീക്ഷിച്ച് ഇത്തരം സദസ്സുകളിൽ മുഅ്മിനീങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചു വരുന്നവരാണ്. ഒരാളെയും ഹായ്വാക്കാതെ ഞങ്ങളൊക്കെ ഏറ്റെടുത്ത് സകല ക്യാൻസർ അടക്കം രോഗങ്ങൾ നീ സുഖപ്പെടുത്തണം റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കാലവീക്ക ക്യാൻസറും അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വർണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിക്കപ്പെട്ട രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖമാക്കണം റഹ്മാനേ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. നടക്കാത്തവരെ നീ നടത്തണം അല്ലാ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാനെ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്. മൂത്രം നിയന്ത്രണം ഇല്ലാതെ പോകുന്നവരുണ്ട്. മൂത്രത്തിന് പൈപ്പെട്ടവരുണ്ട്. നീ ശിഫ നൽകണം റഹ്മാനെ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. മൈഗ്രെയിൻ ചന്നിക്കുത്തുൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാനെ. വയറ്റിലും ഗർഭപാത്രത്തിലും മുഴകളും കുമിളുകളും വന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും പറഞ്ഞവരുണ്ട്. മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സുഖം നൽകണം റഹ്മാനെ. അങ്ങനെ സങ്കടപ്പെട്ട് പഴുപ്പൊലിക്കുന്നു, മുറിവണങ്ങുന്നില്ല. മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം നീ സുഖമാക്കണം റഹ്മാനെ. പ്രസവം, സുഗറും, കൊളസ്ട്രോൾ വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണമല്ല, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ല, എച്ച് ഐ വി സുഖപ്പെടുത്തണമല്ല, തൈറോയിഡ് സുഖപ്പെടുത്തണമല്ല, ടോൺസർ സുഖപ്പെടുത്തണമല്ല, സൊറിയാസിസ് സുഖപ്പെടുത്തണമല്ല, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ല, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ല, പൈശാചിക രോഗം സുഖപ്പെടുത്തണമല്ല, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും അടക്കം സകല രോഗങ്ങളും ഡോക്ടർമാര് മെഡിസിൻ െന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്കും ആഗ്രഹിച്ചു കഴിയുന്ന രോഗികളടക്കം നീ ഏറ്റെടുത്ത് സുഖമാക്കണം റഹ്മാനെ. കടങ്ങളെ വീട്ടാൻ വഴി എളുപ്പമാക്കണം റഹ്മാനെ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ആയുസ് ചുരുക്കല്ല അല്ലാ, അപകടത്തിൽ പെടുത്തല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിമാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല റഹ്മാനെ. എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് മിസ്കിന്മാരായ ഞങ്ങളല്ല, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹെൽപ്പ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും മൗത്താക്കല്ല അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാ, ഉള്ള മക്കളെ സ്വാലഹികളാക്കണം അല്ലാ, ഗർഭിണികൾക്ക് സൂപ്രസവം നൽകണം അല്ലാ, ഓപ്പറേഷൻ തൊട്ട് കാക്കണം അല്ലാ, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയവും പഠനത്തിൽ ഉയർച്ചയും നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം അല്ലാ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഐസത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, മജ്ലിസുകളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന് ഈ മഹനീയ സദസ്സിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ബാത്തിലാക്കണം റഹ്മാനെ. അയിനു നശിപ്പിക്കണം അല്ലാ, ഹലാക്കാക്കണം അല്ലാ, സകല ആദായങ്ങളെ ഷർറിൽ നിന്നും ഫിത്ന ഫസാദിൽ നിന്നും കള്ളക്കേസിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ സലാമത്താക്കണം റഹ്മാനെ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മണമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ, ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ, ഞങ്ങളെയും അവരെയും മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ, ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ, വിവാഹപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഖൈറായ ഇണകളെ നൽകണം അല്ലാ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലും ആക്കണം അല്ലാ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖമത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരമേറ്റിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈമെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കി ഞങ്ങള് വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ
എന്ന് പറഞ്ഞ് ഈമാനോടെ തപസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ പരിശുദ്ധ രാത്രി മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ദുനിയാവും ആഖിറവും സലാമത്താക്കണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദി വാലിഹി വസഹ്ബിഹി അജ്മാഇൻ. സുബ്ഹാന റബ്ബി.